കുട്ടനാടൻ കർഷകരുടെ അധ്വാനത്തിൻ്റെ നേർചിത്രം പകർത്തുവാൻ കൃഷിവകുപ്പ് ഇവർക്കു വേണ്ടി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനുമുള്ളതായിരുന്നു കുട്ടനാട്ടിലേക്കുള്ള ഞങ്ങളുടെ ഈ യാത്ര. KSRTC ബസ് സ്റ്റോപ്പിന് സമീപമുള്ള മാതാ ജെട്ടിയിൽ എത്തിയ ഞങ്ങൾ പത്തനംതിട്ട കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയപ്രകാശും ഒന്നിച്ച് കുട്ടനാട് സന്ദർശിക്കുവാൻ ബോട്ടിൽ യാത്ര പുറപ്പെട്ടു. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കുട്ടനാടൻ കൃഷി വിശേഷങ്ങളെക്കുറിച്ച് ഓരോന്നായി ജയപ്രകാശ് ഞങ്ങൾക്ക് വിവരിച്ചു തരുവാൻ തുടങ്ങി. പ്രകൃതിയുടെ എഞ്ചിനീയറിംഗും മനുഷ്യൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും സമ്മേളിച്ചപ്പോൾ കാർഷിക വിസ്മയം ഒരുക്കുകയായിരുന്നു ഈ ഭൂമിക. പ്രകൃതി കനിഞ്ഞു നൽകിയൊരു പ്രദേശമാണ് ഈ കായൽ പ്രദേശങ്ങൾ. ഇവിടെ രാജഭരണകാലത്താണ് ശരിക്കും ഈ കായൽ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചത്. രാജാവ് തൻ്റെ പ്രജകൾക്ക് അന്നം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി പുതിയ സ്ഥലങ്ങളിൽ കൃഷി ഇറക്കുന്നതിനെ പറ്റിയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറെ കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ബണ്ട് നിർമ്മിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ നെൽകൃഷി ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മുരിക്കൻ എന്ന് പറയുന്ന ആളിനെ ഉൾപ്പെടെ കൂട്ടി ഈ പ്രദേശങ്ങളിലെല്ലാം കായൽ നിലങ്ങൾ കുത്തി കൃഷി ചെയ്തു വന്നത്. ഇവിടെ എല്ലാം പ്രധാനമായും നെൽകൃഷിയാണ് ചെയ്തു വരുന്നത്. ഇവിടുത്തെ ഈ ഒരു കൃഷി ഏകദേശം 45,000 ഹെക്ടർ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ഈ കായൽ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടനാട് എന്ന ഭൂപ്രദേശം ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1 മുതൽ 3 മീറ്റർ വരെ താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ കൃഷി സമ്പ്രദായങ്ങൾ എന്തുകൊണ്ടും ശ്രദ്ധേയം തന്നെയാണ്. പമ്പ, മീനച്ചിൽ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികൾ ഒഴുകിയെത്തുന്ന പ്രദേശമാണിത്. കേരളത്തിൻ്റെ നെല്ലറയായി വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. ഇവിടം നെൽകൃഷിയാൽ സമൃദ്ധം തന്നെ. കുട്ടനാട് വേമ്പനാട് കായലിൽ കുത്തിയെടുത്ത നിലങ്ങൾ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ചാരുത വെളിവാക്കുന്നുണ്ട്. കായൽ നിലം വറ്റിക്കുന്നതിനായി ആദ്യകാലങ്ങളിൽ ജലചക്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് പെട്ടിയും പറയും സംവിധാനത്തിലേക്കും അതുകഴിഞ്ഞ് ആധുനിക സാങ്കേതിക വിദ്യയിലേക്കും നീങ്ങുകയുണ്ടായി. പെട്ടിയും പറയും കാണുവാൻ വഴിമധ്യേ ഞങ്ങൾ ഇറങ്ങി. ചുറ്റുമുള്ള കാഴ്ചകൾ തികച്ചും ആസ്വാദ്യം തന്നെ. ബോട്ട് ഡ്രൈവർ ചാച്ചൻ ഞങ്ങളെ സുരക്ഷിതമായി ബോട്ടിലൂടെ കൊണ്ടുപോകുന്നതിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മറ്റെങ്ങും കാണാനാവാത്ത കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. വള്ളത്തിൽ പച്ചക്കറികൾ കൊണ്ടുപോകുന്ന കാഴ്ചയും പുല്ലുകെട്ടുകളുമായി പോകുന്ന കാഴ്ചയുമൊക്കെ വളരെ ഹൃദ്യമായി തോന്നി. വഴിയിൽ കണ്ട വേമ്പനാട് കായൽ പോസ്റ്റ് ഓഫീസിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെത്തി. ചാച്ചൻ ബോട്ട് അതിനോട് അടുപ്പിക്കുകയും ഞങ്ങൾ അവിടെ ഇറങ്ങി അതൊക്കെ നോക്കിക്കാണുകയും ചെയ്തു. ഞങ്ങളുടെ ഇനിയുള്ള യാത്ര ആർ ബ്ലോക്കിലേക്കാണ്. വെള്ളം കയറി നശിച്ച ആർ ബ്ലോക്ക് വീണ്ടും കൃഷിവകുപ്പിൻ്റെയും കർഷകരുടെയും പ്രവർത്തനങ്ങളുടെ ഫലമായി കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ചുവടുറപ്പിച്ചു കഴിഞ്ഞു. ബോട്ട് ആർ ബ്ലോക്കിലേക്ക് അടുപ്പിച്ചു. ആദ്യമായിട്ട് ഞങ്ങളിവിടെ വരുമ്പോഴേ ഈ ആർ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ സ്ഥലം ആകെ വെള്ളത്തിൽ മുങ്ങി കൃഷിയൊക്കെ നശിച്ച് മണ്ട പോയ തെങ്ങുകൾ മാത്രം കാണുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. കായൽ കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിനോടനുബന്ധിച്ചുള്ള പാടശേഖരങ്ങളിലെല്ലാം നെൽകൃഷി മാത്രം കൃഷി ചെയ്യുമ്പോൾ ഈ ആർ ബ്ലോക്കിൽ മാത്രമാണ് നമ്മൾ കരകൃഷി ചെയ്യുന്നത്. നെൽകൃഷി ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവിടെ ഈ കുമ്മായത്തിൻ്റെ അല്ലെങ്കിൽ കക്കയുടെ കണ്ടൻറ്റ് വളരെ കൂടുതലായതുകൊണ്ട് നെൽകൃഷി ഈ മേഖലയിൽ ചെയ്തു വരുന്നില്ല. 1,500 ഏക്കറാണ് ഈ ആർ ബ്ലോക്ക് എന്ന് പറയുന്ന ഇതിൻ്റെ വിസ്തൃതി. 10 കിലോമീറ്റർ പുറംബണ്ടുമുണ്ട്. ശക്തമായ പുറംബണ്ടുകളാണ് ആർ ബ്ലോക്കിനുള്ളത്. അതുകൊണ്ട് തന്നെ കായൽ ടൂറിസത്തിനും ഒക്കെ വലിയ അനന്ത സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ഭംഗി കൊണ്ടും അതേപോലെ തന്നെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി കൊണ്ടും മറ്റുള്ള കായലുകളെ അപേക്ഷിച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു പ്രദേശമാണ് ആർ ബ്ലോക്ക് കായൽ.
ഇവിടെ പണ്ട് കാലത്ത് ഏകദേശം ഒരു 300-350 ചെത്തുകാർ ദിവസവും വന്നു പോയിക്കൊണ്ടിരുന്നതാണ്. തെങ്ങ്, വാഴ, കമുക്, കുടംപുള്ളി തുടങ്ങിയ എല്ലാ കൃഷിയും പണ്ട് കാലത്ത് ഇവിടെ ചെയ്തിരുന്നു. ഏലം വരെ കൃഷി ചെയ്തതായിട്ടാണ് പഴയ ആൾക്കാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം 2012-13 കാലഘട്ടത്തിലുണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 21 പമ്പ് സെറ്റുകളും പ്രളയത്തിൽ മുങ്ങിപ്പോവുകയും അതനുസരിച്ച് അതിനുശേഷം ഇവിടുത്തെ കൃഷി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് സർക്കാർ 2017 പുതിയ പദ്ധതിയുമായിട്ട് ഈ കാര്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഏകദേശം ഒരു 500 ഏക്കറിലോളം കൃഷി എത്തിയിട്ടുണ്ട്. തെങ്ങ്, വാഴ, മത്സ്യകൃഷി എല്ലാം തന്നെ വീണ്ടും ഉണർന്നു കഴിഞ്ഞു. കൃഷിവകുപ്പിൻ്റെ സഹായത്തോടെ സ്ഥാപിച്ച പമ്പുകൾ കൊണ്ടാണ് വെള്ളം വറ്റിച്ച് വീണ്ടും കൃഷി ആരംഭിക്കുന്നതിന് കഴിഞ്ഞത്. സർക്കാർ ഇതിനോടകം തന്നെ 24,500 തെങ്ങിൻ തൈകൾ ഈ ആർ ബ്ലോക്കിന് വേണ്ടി മാത്രം സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊക്കോ തൈകൾ കൊടുത്തിട്ടുണ്ട്, കുമ്മായം കൊടുത്തിട്ടുണ്ട്, എലി നശീകരണം തുടങ്ങിയ സർക്കാരിൻ്റെ മേഖലയിൽ ചെയ്യാവുന്ന സമസ്ത കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. കൂടാതെ ആദ്യം 12 വെർട്ടിക്കൽ ആക്സൽ ഫ്ലോ പമ്പ് സെറ്റ് വെച്ചാണ് വെള്ളം വറ്റിച്ച് വിധാനം നിയന്ത്രിച്ചാണ് ഇവിടെ കൃഷി പുനരാരംഭിച്ചത്. അതിനുശേഷം 2,17,00,000 രൂപ മുടക്കി നമ്മുടെ ആർ ബ്ലോക്കിൻ്റെ ചുറ്റുമുള്ള പഴയ ലൈനുകളെല്ലാം മാറ്റി കവേഡ് കണ്ടക്ടർ ഉപയോഗിച്ച് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം സർക്കാർ വീണ്ടും ഒരു 14 പുതിയ പമ്പ് സെറ്റുകൾ കൂടെ അനുവദിച്ചിട്ടുണ്ട്. പിന്നീട് ഓരോരോ കൃഷി സ്ഥലങ്ങൾ കാണുന്നതിനുള്ള തിടുക്കത്തിലായിരുന്നു ഞങ്ങൾ. സണ്ണിയുടെയും സഹോദരൻ ഓസ്റ്റിൻ ജോസഫിൻ്റെയും കൃഷിയിടമാണ് ഇത്. ഓസ്റ്റിനും സഹോദരനും 4 വർഷം മുൻപ് തന്നെ ഇവിടെ വന്ന് കൃഷി തുടങ്ങിയതാണ്. ഇവിടെ ഇവരുടെ കുടുംബത്തിന് 25 ഏക്കറോളം സ്ഥലമുണ്ട്. തെങ്ങ്, കമുക്, വാഴ, കൊക്കോ അങ്ങനെ പോകുന്നു ഇവിടുത്തെ കൃഷികൾ. ഇപ്പോൾ പുതുതായി കൃഷി തുടങ്ങിയിട്ട് 2.5 വർഷമാകുന്നു. 2,500 ഞാലിപ്പൂവനും 2,500 നേന്ത്രനും ഇവർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ഞങ്ങൾക്ക് വളരെയേറെ സംതൃപ്തിയാണ് ആർ ബ്ലോക്കിലെ കൃഷിയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആർ ബ്ലോക്കിൽ നമ്മൾ വന്ന ആദ്യമേ തന്നെ ഞങ്ങൾ വെള്ളം പറ്റിച്ച് തുടങ്ങി. ജയപ്രകാശ് സാറിൻ്റെ നേതൃത്വത്തിൽ പുതിയ പമ്പൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വെള്ളം പറ്റിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കൃഷി ചെയ്യുന്നതിൻ്റെ താല്പര്യത്തിൽ ഞങ്ങൾ അന്നേരം മുതൽ തന്നെ ഞങ്ങൾ ഉത്സാഹിക്കാൻ തുടങ്ങിയായിരുന്നു വെള്ളം പറ്റിക്കുന്ന കാര്യത്തിലൊക്കെ. അതിനുശേഷം വെള്ളം പറ്റി വന്നതനുസരിച്ച് ഞങ്ങൾ വാഴ, തെങ്ങ്, കൊക്കോ, കമുക് അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ വെച്ച വാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു 8-ാം മാസം ഞങ്ങൾ കൊല വെട്ടാൻ തുടങ്ങിയതാണ്. ഏത്തവാഴ ആദ്യമാണ് ഞങ്ങൾ വെച്ചപ്പോൾ 8-ാം മാസം ഞങ്ങൾ കൊല വെട്ടാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടമായി ഞങ്ങൾക്ക് ഉണ്ടായത്. അതുപോലെ തന്നെ ഞാലിപ്പൂവിന് ആദ്യ സമയത്ത് ഞങ്ങൾ ആദ്യത്തെ തെളിച്ച ഒരു ഭാഗത്ത് തന്നെ ഞങ്ങളൊരു 1,500 ഏത്ത വാഴ കൃഷി ചെയ്തു. അതിനുശേഷം പിന്നെ അക്കൂടത്തിൽ തന്നെ ഞങ്ങളൊരു അതിൻ്റെ ഇടയ്ക്ക് അകലം കൊടുത്തുകൊണ്ട് ഒരു 2,500 ഞാലിപ്പൂവിനും അക്കൂടത്തിൽ കൃഷി ചെയ്തു. 8-ാം മാസമായപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ കൊല വെട്ടാൻ പറ്റി. അത്ര ഞങ്ങളൊരു വളം പോലും ആദ്യത്തെ സെക്ഷനിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം ആ കൊല വെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഏത്തവാഴയുടെ ഒരു 2 വിത്ത് വെച്ച് നിർത്തിയിട്ട് ബാക്കി വിത്തുകളെല്ലാം മുറിച്ച് കളഞ്ഞ് 2-ാമത് നിർത്തിയിരുന്ന ആ വിത്തുകൾ വളരെ ഭംഗിയായിട്ട് അതിലും നല്ല കൊലയായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അവിടെ നിന്ന് 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് 1.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 2 പ്രാവശ്യം കൊലയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏത്തവാഴയുടെ ഏറ്റവും വലിയൊരു മെച്ചമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ കമുക് വെച്ചു, തെങ്ങ് വെച്ചു. അത് ഒരു 2 വർഷം കൊണ്ട് തെങ്ങിൻ്റെ 1-2 എണ്ണം ചൊട്ടയിട്ട് കഴിഞ്ഞു. കമുകൊക്കെ ആണെങ്കിൽ ഒരു 18 മാസം കൊണ്ട് കമുക് ചൊട്ടയിടാനുള്ളതും വലിപ്പമായി. അതുപോലെ തന്നെ കൊക്ക 1.5 വർഷമായപ്പോഴത്തേക്കും കൊക്ക ഇവിടെ കായ്ക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. ഒരു വളവും ചെയ്യാതെ തന്നെ ഇവിടെ നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അത്ര നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ആർ ബ്ലോക്കിലുള്ളത്. എന്ത് കൃഷി ചെയ്താലും ആദായം ലഭിക്കുന്ന ഒരു ഭൂമി തന്നെയാണ് ഇവിടെ. കൂടാതെ മത്സ്യകൃഷിയിലൂടെയും വരുമാനമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. കോട്ടയത്തും കുമരകത്തുമാണ് ഇവരുടെ വിപണനം. കൃഷിയെക്കുറിച്ച് പറയാൻ ഇവർക്ക് ഏറെയാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ശേഷം കൃഷിയിലേക്ക് വരാൻ സണ്ണിക്ക് വളരെ താല്പര്യം തന്നെയായിരുന്നു. നമുക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ നാട്ടിൽ വന്ന് കൃഷിയായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് ഞാനും എൻ്റെ സഹോദരങ്ങളും കൂടെ കൂടിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷി പരിപാടി ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ ഞങ്ങൾ തെങ്ങ്, കമുക്, വാഴ, മത്സ്യകൃഷി ഇങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്.
ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൃഷി കുറച്ചുകൂടെ വികസിപ്പിച്ചിട്ട് നല്ല രീതിയിലാക്കിയതിന് ശേഷം ഒരു ഫാം ടൂറിസം പോലെ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മുന്നോട്ടുള്ള ഒരു ലക്ഷ്യം അതാണ്, നല്ലൊരു ഫാം ടൂറിസമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം അധികം താമസിയാതെ തന്നെ അങ്ങനെയൊരു പദ്ധതിയായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. സിജി ഇവിടുത്തുകാരനാണ്, കൊച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ആർ ബ്ലോക്കിലാണ് താമസം. ഒരേക്കറിൽ വാഴയും മറ്റു വിളകളും ഇദ്ദേഹത്തിനുണ്ട്. പാർലോക്കെ കൃഷി തുടങ്ങിയപ്പം വീണ്ടും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഒരേക്കർ സ്ഥലം ഇവിടെ ഉണ്ട്. അതിനകത്ത് കമുക്, തെങ്ങ്, വാഴ, അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരു 10 പേര് പണിയാനും ഉണ്ട്. ഇവിടെ താമസിച്ചവർ പണിയുന്നുണ്ട്. അനൂപ് കൃഷിയോടൊപ്പം ഒരു കോഫി ഷോപ്പും ഇവിടെ നടത്തി വരുന്നു. ഒപ്പം മത്സ്യകൃഷിയുമുണ്ട്. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്കും മറ്റും മത്സ്യം ഇവിടെ പാകം ചെയ്ത് നൽകുകയും ചെയ്യുന്നു. വേമ്പനാട്ട് കായലിലെ കൃഷി വിസ്മയങ്ങൾ സൃഷ്ടിക്കുവാൻ കർഷകരോടൊപ്പം കൃഷിവകുപ്പും ചേർന്നപ്പോൾ വിളയിച്ചെടുത്തത് 100 മേനി. ഗതകാല സ്മരണകൾ ഉണർത്തുന്ന ദേവാലയവും പച്ചപ്പിൻ്റെ സമൃദ്ധി വിളയിക്കാൻ വെമ്പുന്ന പാടശേഖരങ്ങളും കൽപ്പവൃക്ഷങ്ങൾ കുടപിടിക്കുന്ന വയൽവരമ്പുകളും പിന്നിടുമ്പോൾ മനസ്സിൽ പതിയുന്നത് അധ്വാനത്തിൻ്റെ വില അറിയുന്ന കർഷക ചിത്രങ്ങൾ തന്നെയാണ്. കൃഷി വിശേഷങ്ങൾക്കായി വിളിക്കാം ജയപ്രകാശ് ജി, കലഞ്ഞൂർ പി ഒ, പത്തനംതിട്ട. ഫോൺ നമ്പർ 8281211692.